വിമാനങ്ങളിലിരുന്ന് പുകവലിക്കുന്നതിനെ പറ്റി ഇന്ന് ചിന്തിക്കാനാകുമോ? ആകാശയാത്രയിൽ പുകവലി വേണ്ടെന്ന തീരുമാനമുണ്ടാകുന്നത് 1990കളുടെ പകുതിയിലാണ്. എന്നാൽ വിമാനത്തിലിരുന്ന് പുകവലിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അതെങ്ങനെയെന്ന് പുതിയ തലമുറ നെറ്റിച്ചൊളിച്ചേക്കാം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് വിമാനയാത്രയിൽ പുകവലിക്കാമായിരുന്നു എന്നതാണ് ഒരു കൗതുകമായി ഇപ്പോൾ ചർച്ചകളിൽ ഇടം പിടിക്കുന്നത്. ഏതാണ്ട് 3 ദശകം മുൻപ് വരെ വിമാനയാത്രയിൽ മദ്യത്തോടൊപ്പം പുകവലിയും അനുവദിച്ചിരുന്നു. അന്ന് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് പുകവലി ആവശ്യമുണ്ടോ ആവശ്യമില്ലയോ എന്ന് ചോദിച്ചിരുന്നു. അത്തരത്തിൽ ബുക്ക് ചെയ്തിട്ടുള്ള ടിക്കറ്റിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ കൗതുകപൂർവ്വം പങ്കുവെക്കുന്നത്. പുകവലിയില്ലാത്ത ക്യാബിൻ എന്നാണ് ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലണ്ടനിലെ ഹീത്രൂവിൽ നിന്ന് മൊറോക്കോയിലെ കാസ്ബ്ലാങ്കയിലേക്ക് പോയിരുന്ന വിമാന ടിക്കറ്റിന്റെ ചിത്രങ്ങളാണിത്. ഏത് കാലഘട്ടത്തിലാണ് ഈ ടിക്കറ്റ് ഉപയോഗിച്ചിരുന്നത് എന്നറിയാനും ഇതോട് സാമ്യം തോന്നുന്ന തരത്തിൽ എന്തെങ്കിലും ടിക്കറ്റ് ആരുടെയെങ്കിലും പക്കൽ ഉണ്ടോ എന്ന് കണ്ടെത്താനാണ് ഈ ടിക്കറ്റിന്റെ ചിത്രങ്ങൾ പങ്കുവെക്കുന്നതെന്നാണ് റീഡ്സ് നെറ്റ്സ് പറയുന്നത്. 1980 മുൻപായിരിക്കും വിമാനങ്ങളിൽ ഇത്തരത്തിൽ പുകവലി അനുവദിച്ചിരുന്നതെന്നും ഈ ടിക്കറ്റ് ആ കാലഘട്ടത്തിലെ ആണെന്നുമാണ് പല അഭിപ്രായങ്ങളും കമന്റായി നിറയുന്നത്. വിമാനങ്ങളിൽ പുകവലിക്കാനുള്ള സൗകര്യം അനുവദിച്ചിരുന്നുവെന്നത് അത്ഭുതത്തോടെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. ആദ്യമെല്ലാം മദ്യത്തോടൊപ്പം പുകവലിയും അനുവദിച്ചിരുന്നെങ്കിലും പിന്നീട് ഇത്തരത്തിൽ പുകവലിക്കുന്നതിനെതിരെ ആരോപണങ്ങൾ ഉയരുകയും സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി പുകവലി നിരോധിക്കുകയുമായിരുന്നു. എയർ ഫ്രാൻസ് 2000 പുകവലി നിരോധിച്ചിരുന്നതിനാൽ ഒരുപക്ഷെ 1996-2000 കാലഘട്ടത്തിലെ വിമാനത്തിന്റെ ടിക്കറ്റ് ആയിരിക്കാമെന്നാണ് പലരുടെയും അഭിപ്രായം. പുകവലി നിരോധിച്ചതിനു ശേഷവും വർഷങ്ങളോളം ഇതേ മാതൃകയിൽ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടിരുന്നു. ചിത്രങ്ങൾ വൈറലായതോടെ ഇതേത് കാലഘട്ടമെന്ന് കണ്ടുപിടിക്കാനുള്ള ആകാംക്ഷയിലാണ് നെറ്റിസൻസ്.